നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ടാറ്റ സ്റ്റീൽ മുന്നേറി. ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരികളുടെ 1:10 അനുപാതത്തിലുള്ള വിഭജനത്തിന് ശേഷം ഓഹരി വില 6% ഉയർന്നു. ഇന്ന് 102 രൂപ വരെയാണ് ഓഹരി വില ഉയർന്നത്. ടാറ്റ സ്റ്റീലിൻ്റെ 10 രൂപ മുഖവിലയുണ്ടായിരുന്ന ഓഹരികളാണ് 1 രൂപ മുഖവില വരുന്ന 10 ഓഹരികളായി വിഭജിച്ചത്. മുഖവില വിഭജിക്കുന്നത് ഓഹരിയുടെ വ്യാപാര വ്യാപ്തം വർദ്ധിക്കുന്നതിന് സഹായകമാകും. താങ്ങാവുന്ന വിലയിലെത്തുമെന്നതിനാൽ കൂടുതൽ ചെറുകിട നിക്ഷേപകർ ഓഹരി വാങ്ങാൻ തയ്യാറാകും. കഴിഞ്ഞ 1 മാസത്തിനിടെ 13% ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരി വില ഉയർന്നത്. ഇക്കാലയളവിൽ സെൻസെക്സ് 6.5% ഉയർന്നു. അതേസമയം കഴിഞ്ഞ 3 മാസക്കാലയളവിൽ ഈ ഓഹരി ദുർബലമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ടാറ്റ സ്റ്റീൽ 21% ഇടിയുകയാണ് ചെയ്തത്. അതേസമയം ഇക്കാലയളവിൽ സെൻസെക്സ് 1.6% നഷ്ടം രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 16,900 മുകളിൽ. തുടർച്ചയായ 2-ാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 16,900 മുകളിലായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 287 നേട്ടത്തോടെ 16,929 സെൻസെക്സ് 1,041 ഉയർന്ന് 56,857 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,865 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,389 ഓഹരികൾ ഇടിവ് നേരിട്ടു. 141 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ശ്രീ സിമെന്റ്സ്, ഭാരതി എയർടെൽ, അൾട്രാടെക് സിമെന്റ്സ്, സിപ്ല, ബജാജ് ഓട്ടോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി ബാങ്ക്, IT, മെറ്റൽ, പവർ, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 1% മുതൽ 2% വരെ നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 1% സ്മോൾ ക്യാപ് സൂചിക 0.6% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.